Students, welcome to our online classes. Myself Nilayas Nair, Assistant Professor, Department of Management Studies, KD College Kallambalam. I am handling the subject for the 5th semester BBS students as quantitative techniques for management. As you know, it consists of five modules, which includes linear programming, formulation of transport problem, construction of the network diagram, decision theory, and probability first i would like to take the third module uh, which was the network analysis under this module we have to study how to construct a network diagram and uh, how to calculate the critical path and what are the differences between pert and cpm methods network ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതിൽ ഒരുപാട് ജോബ്സ് കാണും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണും ടാസ്ക് കാണും എന്ത് തന്നെ ഉണ്ടായാലും അതെല്ലാം റിലേറ്റഡ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് കാരണം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ ഫുള്ളി കംപ്ലീറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാനായിട്ട് പറ്റും ഇനി നമ്മൾ നോക്കുമ്പോൾ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോസ്റ്റിൽ തന്നെ നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് കൊണ്ടുവന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് സോ നെറ്റ്വർക്ക് അനാലിസിസ് പ്രൊവൈഡ്സ് ടെക്നിക്സ് ഫോർ പ്ലാനിങ് ഷെഡ്യൂളിംഗ് കൺട്രോളിംഗ് മോണിറ്ററിംഗ് ഓർ കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് കാണും ഒരു പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിലെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ആക്ടിവിറ്റീസിനെ എന്താണ് ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് മെയിൻ ഒബ്ജെക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് കുറഞ്ഞിരിക്കാനേ ആഗ്രഹിക്കുക അപ്പോൾ ഇതിൻ്റെ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ് കോസ്റ്റും ഉണ്ട് ടൈമും ഉണ്ട് ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ആയാലും ടോട്ടൽ ടൈം ആയാലും അത് മിനിമൈസ് ചെയ്യുക അതുപോലെ ഐഡൽ ആയിട്ടിരിക്കുന്ന റിസോഴ്സസിനെ മിനിമൈസ് ചെയ്യുക യൂസ്ലെസ് ആയിട്ടിരിക്കുന്ന റിസോഴ്സസ് ഒന്നും ഉണ്ടാവാതെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ അവിടെ എൻഷുർ ചെയ്യുക അതുപോലെ പ്രൊഡക്ഷൻ ഡിലേയ്സോ ഇൻട്രപ്ഷൻസോ കോൺഫ്ലിക്സോ ഒന്നും വരാതിരിക്കുക ഇതെല്ലാം മിനിമൈസേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് അനാലിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പറഞ്ഞിരിക്കുകയാണ് ഒരു പ്രോജക്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ പത്ത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ കോസ്റ്റ് കുറഞ്ഞിരിക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നിരിക്കുന്ന കോസ്റ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക തന്നിരിക്കുന്ന സമയത്തിലും കുറഞ്ഞ കോസ്റ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ പ്രോജക്ട്സിൻ്റെ ഓവറോൾ പ്ലാനിങ് ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിങ്ങും നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് അതുപോലെ നെറ്റ്വർക്ക് അനാലിസിസ് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാറുണ്ട് അസംബ്ലി ലൈൻ ഷെഡ്യൂളിങ്ങിലായാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയാസിലായാലും ഇൻവെൻട്രീസ് പ്ലാനിങ് കൺട്രോളിങ്ങിലായാലും അതുപോലെ സ്പേസ് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യാനായാലും മാനുഫാക്ചറിങ് പ്ലാന്റ് ഒരിടത്ത് നിന്ന് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിറ്റീസില് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനോ ബഡ്ജറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുന്നതിനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് അപ്ലൈ ചെയ്യാറുണ്ട് നെറ്റ്വർക്ക് അനാലിസിസ് അപ്ലൈ ചെയ്യാറുണ്ട് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് അവരവിടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന കോസ്റ്റ് കുറയ്ക്കുക അതിനെടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ടൈം കുറയ്ക്കുക റിസോഴ്സസിന് ഐഡിലാക്കാതെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ഇതൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു അവിടെയെല്ലാം നമുക്ക് ഏത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നെറ്റ്വർക്ക് അനാലിസിസ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഇത് നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് ടെക്നിക്സ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ ഈ പ്രോജക്ട്സ് ഓരോ പ്രോജക്ട്സ് പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ളത് ആ പ്രോജക്റ്റ് ഇത്രയും പെട്ടെന്ന് കുറഞ്ഞ കോസ്റ്റിൽ എന്തു ചെയ്യുക അക്കോംബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അതായത് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ടെക്നിക്സിൽ അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ഏത് ടെക്നിക്ക് ഈ ഒരു പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്താലും ഇതുപോലെ കോസ്റ്റ് ആൻഡ് ടൈം മിനിമൈസ് ചെയ്തുകൊണ്ട് അക്കോംബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ പറയുന്നതിൽ പെട്ടുണ്ട് സി പി എം ഉണ്ട് റാംസ് പെ കൊക് എം എ പി ആർ പി എസ് എം അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ടെക്നിക്സ് ഉണ്ട് ഈ നെറ്റ്വർക്ക് ടെക്നിക്സിൽ നമ്മുടെ നമുക്ക് പഠിക്കാനുള്ളത് പെർട്ടും സി പി എമ്മും ആണ് പെർട്ടെന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് ആൻഡ് സി പി എം എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ആപ്ലിക്കേഷൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദർ ആർ സെർട്ടൺ ടെംസ് വിച്ച് ആർ റിലേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡൈഗ്രാം സോ യു ക്യാൻ ലുക്ക് വാട്ട് ആർ ദ സിംപിൾ സോ വോട്ട് ആർ ദ

സാധാ നോർമൽ ആക്ടിവിറ്റി ഉണ്ട് ഡമ്മി ആക്ടിവിറ്റി ഉണ്ട് ഇതിൽ നോർമൽ ആക്ടിവിറ്റീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോസ് യൂസ് ചെയ്തും ഡമ്മി ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടുള്ള ആരോസ് യൂസ് ചെയ്തിട്ടാണ് ആ ഡോട്ടഡ് ലൈൻ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ് ഓർ ടൈം ആൻഡ് വി കോട്ട് ഫിസിക്കലി ഐഡൻറ്റിഫൈ ദീസ് പാർട്സ് ദെൻ ഇവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണോ കംപ്ലീറ്റ് ആയത് ആ ഒരു ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻസ് ഇൻ ടൈം വെൻ സെർട്ടൻ ആക്ടിവിറ്റീസ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഓർ കംപ്ലീറ്റഡ് ഓക്കെ നമ്മൾ ആക്ടിവിറ്റിയും ഇവൻറ്റിനെയും ഡിഫറെൻഷിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി മീൻസ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ ടാസ്ക് വെയർ ഇവൻറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേ പൈപ്പ് ലൈൻ ലേ പൈപ്പ് ലൈൻ അതെന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ പൈപ്പ് ലൈൻ ലെയ്ഡെന്ന് പറഞ്ഞാൽ അതൊരു ഇവൻറ്റാണ് ഓൾറെഡി അത് കഴിഞ്ഞു കംപ്ലീറ്റായി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആക്ടിവിറ്റി എന്നും അത് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനെ നമ്മൾ എന്തെന്നാ പറയും ഇവൻ്റെന്നും പറയും ഇനി ആക്ടിവിറ്റി ആരോസ് യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവൻസിനെ നമ്മൾ സർക്കിൾസ് യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം ദെൻ ഇതിൽ ടെയിൽ ഇവൻറ്റും ഹെഡ് ഇവൻറ്റും ഉണ്ട് ടെയിൽ ഇവൻറ്റ് ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഇവൻറ്റ് ആക്ടിവിറ്റിയുടെ എൻഡിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദെൻ സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് ഇതിൽ സ്ലാക്ക് എന്ന് പറയുന്ന ടേം ഇവൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതും ആക്ടിവിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് ഫ്ലൗട്ട് എന്ന് പറയുന്നത് ഇതിൽ രണ്ടിൽ നമ്മളൊരു റേഞ്ചാണ് പറയുന്നത് സ്ലാക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് വിത്തിൻ വിച്ച് ആൻഡ് ഇവൻ്റ് ക്യാൻ ഒക്കർ ഒരു ഇവൻറ്റിനെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒക്കർ ചെയ്യാവുന്ന ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ടു മൈൻ അതായത് നമ്മൾ ഒരു ടു എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ സ്ലാക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എൽ ടു മൈനസ് ഇ റ്റൂ എന്നാണ് അതായത് ലേറ്റസ്റ്റ് ഇവൻറ് ടൈമിൽ നിന്ന് ഏർലിയസ്റ്റ് ഇവൻറ് ടൈം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടു എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ സ്ലാക്ക് കിട്ടും അതുപോലെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ റേഞ്ച് വിത്തിൻ വിച്ച് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട്സ് ടൈം ഓർ ഇറ്റ്സ് ഫിനിഷ് ടൈം മേ ഫ്ലക്ച്റ്റ് വിതഔട്ട് എഫക്ടിങ് ദ കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷനെ എഫക്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ ഫിനിഷ് ടൈം ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ടൈമോ ഫിനിഷ് ടൈമോ അതിൻ്റെ ആ ഒരു റേഞ്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്നത് മെയിനായിട്ടും നാല് ടൈപ്സിലാണുള്ളത് ടോട്ടൽ ഫ്ലോട്ട് ഫ്രീ ഫ്ലോട്ട് ഇൻഡിപ്പെൻഡൻറ്റ് ഫ്ലോട്ട് ആൻഡ് ഇൻറ്റർഫിയറിങ് ഫ്ലോട്ട് ഇതിൽ ഓരോന്നും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ടേംസ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടൈം അവൈലബിൾ ആൻഡ് ദ ആക്ച്വൽ ടൈം റെക്വേർഡ് ടു പെർഫോം ദ ആക്ടിവിറ്റി അതായത് നമ്മളൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ ഇപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ടൈം ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തേർട്ടി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ഒരു ട്വൻറ്റി എ വന്നോളൂ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് ട്വൻറ്റി എ വന്നിട്ട് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ തേർട്ടിയും ട്വൻ്റിയും തമ്മിലുള്ള ഡിഫറെൻസിനെയാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ദെൻ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്ലോട്ട് കോൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഓൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഓരോ ആക്ടിവിറ്റിയും അതിന് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ ഓരോ ആക്ടിവിറ്റീസ് എക്സസർ ആക്ടിവിറ്റീസ് കാണും അപ്പോൾ ആ ഓരോ ആക്ടിവിറ്റീസും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ടു എന്ന് പറയുന്ന ആക്ടിവിറ്റി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ത്രീ ആവും പിന്നെ ഫോർ ആവും അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റിൽ തന്നെ അവരെന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ സക്സസ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ നിന്ന് പ്രസൻറ്റ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ലെസ്സ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ദെൻ തേർഡ് വൺ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് മിനിമം അവൈലബിൾ ടൈം ഓവർ ദ റിക്വേർഡ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ റിക്യേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി എത്രയാണോ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം അതിനേക്കാളും കൂടുതലായിരിക്കും മിനിമം അവൈലബിൾ ടൈം എന്ന് പറയുന്നത് ആ ഒരു അതിൻ്റെ ഒരു എക്സസിനെയാണ് നമ്മൾ ഇൻഡിപ്പെൻഡൻറ്റ് ഫ്ലോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ എസ് ടി ഫോർ സബ്സിക്വൻ്റ് ആക്ടിവിറ്റി മൈനസ് എൽ എഫ് ടി ഫോർ പ്രസീഡിങ് ആക്ടിവിറ്റി മൈനസ് ഡ്യൂറേഷൻ സബ്സിക്വൻ്റ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ നിന്ന് പ്രിസീഡിങ് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കുറയ്ക്കുക തന്നിരിക്കുന്ന ഡ്യൂറേഷനും കുറയ്ക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കിട്ടും ദെൻ ഇൻറ്റർഫിയറിങ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഫ്രീ ഫ്ലോട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ടോട്ടൽ ഫ്ലോട്ടിൻ്റെയും ഫ്രീ ഫ്ലോട്ടിൻ്റെയും ഒരു ഡിഫറൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻറ്റർഫെറിങ് എന്ന് പറയുന്നത് ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ഇത് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നത് ഇതിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആൻ ആക്ടിവിറ്റി ഹൂസ് ഫ്ലോട്ട് ഈസ് സീറോ സീറോ ആയിട്ടുള്ള സീറോ ഫ്ലോട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും ഇനി ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് വൺ വിച്ച് കണക്ട്സ് ആക്ടിവിറ്റീസ് ഹാവിങ് സീറോ ഫ്ലോട്ട് സീറോ ഫ്ലോട്ടായിട്ട് വരുന്ന ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഒന്നിലധികം ആക്ടിവിറ്റീസിൻ്റെ ഫ്ലോട്ട് സീറോ ആയിട്ട് വരും അപ്പോൾ ആ വരുന്ന ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്

ക്രിട്ടിക്കൽ പാത്ത് എഴുതുന്നത് അങ്ങനെയാണ് വൺ ഹൈഫൺ ടു ഹൈഫൺ ഫൈവ് ഹൈഫൺ സിക്സ് അങ്ങനെയാണ് എഴുതുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നെറ്റ്വർക്ക് ഹാവിങ് ത്രീ പാസ് ദേ ആർ ഗിവൻ ബിലോ സോ ഫസ്റ്റ് വൺ ഹാവിങ് ഡ്യൂറേഷൻ ടെൻ ഡേയ്സ് ദെൻ സെക്കൻഡ് വൺ സെവൻറ്റീൻ ഡേയ്സ് ആൻഡ് തേർഡ് വൺ എയ്റ്റ് ഡേയ്സ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡേയ്സ് ഏതിലാണ് വരുന്നത് ആ ഒരു പാത്തിനെയാണ് നമ്മൾ ആ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ക്രിട്ടിക്കൽ പാത്തായിട്ട് സെലക്ട് ചെയ്യുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോജക്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എത്ര നാളുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്